നമസ്കാരം, സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ. 9 മാസം മുതൽ 4 വയസ്സുവരെയുള്ള കുട്ടികളുമായുള്ള ഇരുചക്ര വാഹന യാത്രയുടെ പരമാവധി വേഗത മണിക്കൂറിൽ 40 കിലോമീറ്റർ ആക്കി. ഇരുചക്ര വാഹനങ്ങളിൽ കുട്ടികൾക്ക് ഹെൽമറ്റും ബെൽറ്റും നിർബന്ധമാക്കും. ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പുറത്തിറക്കി. 2023 ഫെബ്രുവരി 15 മുതൽ ഇത് നടപ്പിലാകും. MBBS പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നു. അവയവ പഠനത്തിനൊപ്പം കുടുംബാധിഷ്ഠിത പ്രായോഗിക ചികിത്സാ പഠനവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നത്. ഓരോ MBBS വിദ്യാർത്ഥിയും പഠന കാലയളവിൽ 5 കുടുംബങ്ങളെ ദത്തെടുക്കണമെന്നതാണ് പ്രധാന പരിഷ്കാരം. കുടുംബ ദത്ത് പദ്ധതി അഥവാ ഫാമിലി അഡോപ്ഷൻ പ്രോഗ്രാം എന്ന പേരിലുള്ള ഇതിന്റെ കരട് ദേശീയ മെഡിക്കൽ കമ്മീഷൻ തയ്യാറാക്കി. ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കർണാടക ഹൈക്കോടതിയിൽ നാളെയും വാദം തുടരും. വിഷയത്തിൽ ഇന്ന് രൂക്ഷമായ വാദമാണ് കോടതിയിൽ നടന്നത്. അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട ഹർജിക്കാർ ചികിത്സാരീതി തീരുമാനിക്കുമ്പോഴേക്കും ആന ചെരിയുന്ന അവസ്ഥയാണുള്ളതെന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇടനിലക്കാരനെ പോലെ ഇടപെടാനാകില്ല എന്നായിരുന്നു ഇതിൽ ഹൈക്കോടതിയുടെ മറുപടി. ഇടക്കാല ഉത്തരവ് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും ഹിജാബ് ധരിച്ചെത്തുന്ന അധ്യാപകരെ അടക്കം സ്കൂളുകൾക്ക് മുന്നിൽ തടയുന്നുവെന്നും അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഈ ഹർജി തള്ളിയത്. ഹിജാബ് നിരോധനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ കോടതിയിൽ വാദം തുടരുന്നത്. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഇനി കർണാടകയിലേക്ക് പ്രവേശിക്കാൻ RT-PCR ഫലം നിർബന്ധമില്ല. ഇത് സംബന്ധിച്ച് കർണാടക സർക്കാർ ഉത്തരവിറക്കി. എന്നാൽ വാക്സിൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കേരളം, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് നിലവിൽ കർണാടകയിൽ RT-PCR പരിശോധനാ ഫലം നിർബന്ധമാക്കിയിരുന്നത്. ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കും ഇനി പരിശോധനാ ഫലം ആവശ്യമില്ലെന്ന് കർണാടക സർക്കാരിന്റെ ഉത്തരവിൽ വ്യക്തമാക്കി. കോവിഡ് സാഹചര്യത്തിൽ ഏർപ്പെടുത്തിയ അന്തർദേശീയ വിമാനയാത്രാ നിയന്ത്രണങ്ങൾ ഉക്രൈനിലേക്കുള്ള വിമാന സർവീസുകൾക്ക് ബാധകമാകില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധഭീഷണി കണക്കിലെടുത്താണ് വിമാന സർവീസിൽ കേന്ദ്രം ഇളവ് നൽകിയത്. സർവീസുകളുടെ എണ്ണത്തിലെ നിയന്ത്രണവും പിൻവലിച്ചു. യാത്രക്കാരുടെ എണ്ണത്തിലും നിയന്ത്രണം ഉണ്ടാകില്ല. ഉക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ എത്രയും വേഗം സുരക്ഷിതമായി നാട്ടിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ അടിയന്തരമായി നീക്കിയത്. യാത്രക്കാരുടെ ആവശ്യകത പരിഗണിച്ചാണ് കൂടുതൽ സർവീസുകൾ അനുവദിച്ചത്. വിദേശകാര്യ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് കൂടുതൽ സർവീസുകൾ നടത്തുന്ന കാര്യം ആലോചിച്ചു വരികയാണെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. സി ന്യൂസ് ലൈവിനു വേണ്ടി ഞാൻ ജോസ് മൈക്കിൾ സൈനിങ് ഓഫ്.